സ്കൂൾ വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. വരക്കാട് വള്ളിയോടൻ കേളുനായർ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ, തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നടന്ന പരിപാടികളിൽ മാധ്യമ പ്രവർത്തകനും അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ അരുൺകുമാർ ക്ലാസ് നയിച്ചു. വിദ്യാർത്ഥികൾക്കായി സ്കൂളുകളിൽ മോട്ടിവേഷൻ ക്ലാസുകൾ സംഘടിപ്പിച്ചു. വരക്കാട് വള്ളിയോടൻ കേളുനായർ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലും തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് മോട്ടിവേഷൻ ക്ലാസുകൾ സംഘടിപ്പിച്ചത്. മാധ്യമപ്രവർത്തകനും കേരള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ അരുൺകുമാർ ക്ലാസിന് നേതൃത്വം നൽകി. അപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്തായ രൂപത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കുകയും നിങ്ങളിൽ നിന്ന് അറിയുകയും ചെയ്ത് നമുക്ക് ഈ പരിപാടി അവസാനിക്കാം. മുതലായിട്ട് ലളിതമായ ചോദ്യങ്ങളിൽ തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ക്ലാസ്സായിട്ട് നിങ്ങൾ അത് വിചാരിക്കേണ്ട, നിങ്ങൾ ജനറൽ നോളജ് പരീക്ഷിക്കാനുള്ള രീതിയേ അല്ല എനിക്കറിയാം, ഞാനത് ചെയ്യുകയില്ല. 2029 അതായത് 7 വർഷം കഴിഞ്ഞു, ഇതേപോലെ ഒരു ജൂലൈ മാസം 7ാം തീയതി നല്ല തണുപ്പും മഴയും ഒക്കെ ഉള്ളൊരു ദിവസം, 7 വർഷങ്ങൾക്കപ്പുറം ഏകദേശം സമയം 3 മണിയാകുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും ചെയ്യാൻ സാധ്യതയുള്ളത് എന്ന് ഒരു 10 സെക്കൻഡ്സ് നിങ്ങളൊന്ന് മനസ്സിൽ ഒന്ന് ആലോചിക്കണം. 7 വർഷങ്ങൾക്കപ്പുറത്ത് ജൂലൈ മാസം 7ാം തീയതി 2029 ജൂലൈ മാസം 7ാം തീയതി നിങ്ങൾ ഇതേപോലെ ഒരു 3 മണി സമയത്ത് എന്തായിരിക്കും ചെയ്യാൻ സാധ്യതയുള്ളത് എന്ന് ആലോചിക്കണം. വരക്കാട് സ്കൂളിൽ പത്രോസ് കുന്നിൽ അധ്യക്ഷനായി. പ്രിൻസിപ്പാൾ റെമിമോൾ ജോസഫ്, സ്കൂൾ മാനേജർ വി കെ രാജൻ നായർ, മുഖ്യാധ്യാപിക പി കെ നിഷ, കെ വി ലിനി എന്നിവർ പ്രസംഗിച്ചു. തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പാൾ സിജോം സി ജോയ് അധ്യക്ഷത വഹിച്ചു. അത് എസ്എഫുട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ എസ്എഫുട്ടിലാവും, നമ്മുടെ കലയിൽ കിട്ടാൻ ആപ്പിളിൽ എന്ത് മധുരം എന്ന് അവർ പറയുകയും ചെയ്യും. കുരുത്തുവാദർശത്തിലേക്ക് ഐസക്കൂട്ടിന്റെ നെയ്ച്ചുകളുടെ കഥ, ഐസക്കൂട്ടിന്റെ സെൻസ് ഓഫ് വണ്ടർ, ശാസ്ത്രത്തിന്റെ ഓരോ ഇടവഴിയിലും